ഫുഡ് ഫെസ്റ്റ് അത് വിഷു പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ എന്താ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് എന്ത്? ഭക്ഷണം അല്ലേ. വായു, വെള്ളം, ഭക്ഷണം അല്ലേ, പാർപ്പിടം, വസ്ത്രം. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വേണം, എന്നാലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ഭക്ഷണം എങ്ങനെയെങ്കിലും ഉള്ള ഭക്ഷണം കഴിച്ചാൽ മതിയോ? നല്ല ഭക്ഷണം, നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കും അല്ലേ. നമ്മളെല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തൊക്കെയാ? നൂഡിൽസ് ഇഷ്ടമാണോ? നൂഡിൽസ് ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ഫുഡ് അല്ലേ, വേഗം കഴിക്കാം അല്ലേ. പാൽ ഇഷ്ടമാണോ? എല്ലാ ദിവസവും പാല് കുടിക്കാറുണ്ടോ കുഞ്ഞുമക്കള്? വെരി ഗുഡ്. ആ പിന്നെ എല്ലാ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ആഴ്ചയിൽ എത്ര തവണ? ഒന്ന്, രണ്ട്? രണ്ട് തവണ കഴിക്കാം. നമുക്കറിയാം നമ്മുടെ രക്ഷിതാക്കളൊക്കെ തിരക്കിലാണ് അല്ലേ. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായ തിരക്കുണ്ട്, അവരോരോ ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. അപ്പൊ സമയത്തിന്റെ കുറവ് കൊണ്ട് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പാക്കറ്റ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്. നമുക്കാണെങ്കിലും എന്താണ്, ഫാസ്റ്റ് ഫുഡിനോടാണ് ഇഷ്ടം അല്ലേ. ശരിക്കും വീട്ടിൽ വെച്ച ഫുഡിനേക്കാളും ടേസ്റ്റ് എന്താണ്? നമ്മൾ പുറത്തു പോയി അൽഫാം കഴിക്കുക, അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് അല്ലേ. അങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭക്ഷണ പാനീയങ്ങളിലായാലും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് മണം കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താണ് അതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം എന്താണ് മായം കലർത്തിക്കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് ഇന്ന് വിപണിയിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പൂർണ്ണമായ ആരോഗ്യം ഉണ്ടാവോ? പൂർണ്ണ വളർച്ച നേടാൻ കഴിയോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അജിനോമോട്ടോ തുടങ്ങിയ രാസവസ്തുക്കളൊക്കെ അതിൽ ഉപയോഗിക്കുന്നത്. ഈ അജിനോമോട്ടോ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മുടെ എന്താണ് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളിലുള്ള ഗ്രന്ഥികളേക്ക് എന്ത് ചെയ്യാന്ന് കുറച്ചുകൂടി ഊർജ്ജസ്വലാകും. അപ്പൊ എന്താണ് നല്ല ടേസ്റ്റ് നമുക്ക് തോന്നും അല്ലേ. അപ്പൊ അത് വീണ്ടും എന്ത് ചെയ്യും? വാങ്ങാൻ തോന്നും. അപ്പൊ അതൊരു ബിസിനസ് ട്രെൻഡാണ് ശരിക്കും. അപ്പൊ അവർക്ക് എന്താണ് പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള രാസവസ്തുക്കളൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ഫുഡാണെന്നും പറഞ്ഞ്, ഹെൽത്തി ഫുഡാണെന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് എന്താണ് അതിനോട് കൂടുതലൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. ഇന്നരം എന്താണ് മായം കലർത്തിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് ആരോഗ്യത്തിന് നമുക്ക് പൂർണ്ണ വളർച്ച കിട്ടുന്ന സമീകൃത ആഹാരമാണ് ശരിക്കും